ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയെന്നോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് കൊറോണയുടെ അധികത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ ദേശത്തെയും നമ്മുടെ ഭാരതത്തെയും നമ്മുടെ ഈ രാജ്യത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ ഓരോ ഭവനങ്ങളെയും വിശ്വാസികളായിരിക്കുന്ന ഓരോ മക്കളുടെയും ഭവനങ്ങളെയും കുടുംബങ്ങളെയും ദൈവം കാത്തു പരിപാലിക്കുന്നതിൻ്റെ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ മണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അടിയനെയും കർത്താവേ ഹല്ലേലൂയ അടിയന് തന്നതായ ഹല്ലേലൂയ കർത്താവേ കുടുംബത്തെയും കർത്താവേ ദാനമായി തന്ന പൈതങ്ങളെയും കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ കർത്താവേ അടിയൻ്റെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയിലെ സകല വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രത്തോളം അപ്പം കാത്തു പരിപാലിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേശം കർത്താവേ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ദേശത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവേ അങ്ങ് കർത്താവേ അങ്ങയുടെ തങ്കച്ചിറവിൻ മറവിൽ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ കർത്താവേ മഹാമാരിയാൽ കർത്താവേ അനേകം പേർ ബുദ്ധിമുട്ടുമ്പോൾ കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അപ്പച്ച കർത്താവേ അങ്ങയുടെ ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ കരം ഓരോ മക്കളുടെ കൂടെ ഇരുന്ന് കർത്താവേ അങ്ങ് കാത്തു പരിപാലിച്ച കൃപകൾക്കായി എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരികയില്ല അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അവരെയും അങ്ങയുടെ തങ്കച്ചിറവിൻ മറവിൽ മറച്ചു കൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവ് അവർക്ക് ദാനമായി കൊടുത്ത പൈതങ്ങളെയും കർത്താവയുടെ കുടുംബത്തെ എല്ലാം അങ്ങ് കാത്തു പരിപാലിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ സഭാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വിശ്വാസികളുടെ മേലും കർത്താവേ അങ്ങയുടെ കൃപ വ്യാപരിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ അനേകം പേർക്ക് കർത്താവേ ശോധനകൾ കടന്നു വന്നെങ്കിലും കർത്താവേ അങ്ങയുടെ വലിയ സാന്നിധ്യം ഇറങ്ങിച്ചെന്ന് കർത്താവേ അവരുടെ മേൽ അങ്ങയുടെ അത്ഭുതകരം ഇറങ്ങി കർത്താവേ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകിച്ചും കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക സ്ഥലങ്ങളിൽ കർത്താവേ ശുശ്രൂഷയുമായി നിൽക്കുന്ന അനേക ദൈവ മക്കളുണ്ട് കർത്താവേ. അവരെ കുടുംബമായി കർത്താവേ അനുഗ്രഹിക്കണമേ. അവരെ തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരെ കാത്തു പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അങ്ങയുടെ തങ്കച്ചിറവിൻമറൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഒരു ദോഷവും തട്ടാതെ വണ്ണം കർത്താവേ അങ്ങ് കാത്തു പരിപാലിക്കുന്ന കൃപകൾക്കായി എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരികയില്ല അപ്പച്ച. അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പച്ച. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ കർത്താവേ അങ്ങ് കൃപയാൽ പൊതിഞ്ഞിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതകരമായി വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ അടിയനെയും കർത്താവേ ഹല്ലേലൂയ അനേകം പേർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവേ അങ്ങ് ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയൻ്റെ കുടുംബത്തെയും കർത്താവേ അതിനായി അങ്ങ് ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അനേകം പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവേ അടിയനെയും അടിയൻ്റെ കുടുംബത്തെയും കർത്താവേ ഹല്ലേലൂയ അപ്പച്ച പൈതങ്ങളെ ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ വയൽ പ്രദേശത്ത് ഞങ്ങൾക്ക് കർത്താവെ ഒത്തൊരുമയോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യുന്നോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അന്ത്യത്തോളം നിലനിൽക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും കൂടെയേ മതിയാവൂ അപ്പാ. അങ്ങയുടെ കൃപ കൂടിയേ മതിയാവൂ അപ്പച്ച. അങ്ങയുടെ കൃപയും സാന്നിധ്യവും താൽ കർത്താവെ അടിയനെയും കർത്താവെ അടിയൻ്റെ കുടുംബത്തെയും കർത്താവെ പൈതങ്ങളെ അങ്ങ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയനെയും അടിയൻ്റെ കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ കൂട്ടുപ്രവർത്തകരെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. തുടർന്നുള്ള
കർത്താവെ, ശുശ്രൂഷാപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സംസാരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഓരോരുത്തരെ ഉള്ളങ്ങളെ അങ്ങ് തൊടുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാം തന്നെ ആമേൻ, ആമേൻ. ഹല്ലലൂയ, ഹല്ലലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലലൂയ. ഇന്ന് ഈ ലോകത്തിൽ കർത്താവ്, ഹല്ലലൂയ, നാം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവഭയം ഇല്ലാത്ത മനുഷ്യരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ദൈവഭയം അല്പം പോലും കാണുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ആയിത്തീരുന്നത്. ഇന്നത്തെ ഈ ലോകത്ത് ഓരോ വ്യക്തി ജീവിതത്തെയും നാം പരിശോധിക്കുമ്പോൾ ദൈവഭയം എന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിലുള്ള അതിയായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ദൈവഭയം ഉണ്ടാകുകയുള്ളൂ. ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ നിന്നേനെ തുടച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ നാം നമ്മുടെ മക്കളെ പഠിപ്പിച്ചു വളർത്തണം ദൈവഭയം എന്നത്. നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ, ദൈവമക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ ആ ഭയത്താൽ, ദൈവത്തെ ഭയന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ മാതൃകയുള്ള ഒരു ജീവിതം തന്നെ കാഴ്ചവെക്കണം. നമുക്ക് ദൈവഭയം ഉള്ളത് നമ്മുടെ മക്കൾക്ക് കണ്ടാൽ മാത്രമേ ദൈവം എന്ന ആ ഒരു ശക്തിയെക്കുറിച്ച് മക്കൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ നമ്മുടെ ദൈവത്തെ ഭയന്നുകൊണ്ട് നാം തെറ്റുകൾ ചെയ്താൽ ദൈവം നമ്മെ ശിക്ഷിക്കും എന്നുള്ള ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നാം പാപങ്ങൾ ചെയ്യാതെ നാം മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ മക്കളും അത് കണ്ടു വളർന്നിട്ട് നമ്മുടെ മക്കൾക്കും ആ ദൈവഭയം ഉള്ളിൽ കടന്നു വരും. ഇന്ന് ഈ ലോകത്ത് നമുക്ക് നോക്കുമ്പോൾ അനേകം പാപങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത്, അനേകം തെറ്റുകൾ ചെയ്യുന്ന ഈ ലോകത്ത് ദൈവഭയം എന്നത് തെല്ലും ഇല്ലാതെയാകുന്നു. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്, പാപം നടക്കുന്നത്, ക്രൂരത നടക്കുന്നത്, എല്ലാം ക്രൂരകൃത്യങ്ങളെല്ലാം നടക്കുന്നത് ദൈവം എന്നുള്ള ആ ഒരു ഭയം. ദൈവം നമ്മെ ശിക്ഷിക്കും, ദൈവം നമ്മെ പ്രയാസപ്പെടുത്തും എന്നുള്ള ആ ഒരു ഭയം തെല്ലുമേ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുഞ്ഞുനാളിൽ നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നാം തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും എന്ന് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ മക്കളോട് ദൈവം ശിക്ഷിക്കും എന്നെല്ലാം കുഞ്ഞിലേ പറഞ്ഞ് നാം പഠിപ്പിക്കാത്തത് കാരണം അവരൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് അത് നമ്മൾ കണ്ടില്ല എന്ന് കാണിക്കും. അങ്ങനെ ഒരു തെറ്റ് ചെയ്യും, പിന്നെ അവർ അടുത്ത ഒരു തെറ്റ് ചെയ്യും. അവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ചിന്ത നമ്മൾ തെറ്റ് ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് അവരുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. ആ ചിന്ത നാം ഒരിക്കലും നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ പാടില്ല. നാം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നാം ആ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇന്നത് ശരിയല്ല, നാം ചെയ്തത് ശരിയല്ല, നാം ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ ദൈവം നമ്മെ ശിക്ഷിക്കും എന്നെല്ലാം നാം പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് കടന്നു പോവുകയില്ല, പാപത്തിലേക്ക് കടന്നു പോവുകയില്ല. ആദ്യം ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കൂടെ നിന്ന് അവരെ സഹായിച്ച് ആ തെറ്റുകളെ മറച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുമ്പോൾ, അവരെ ശാസിക്കാതെ ആ തെറ്റുകൾക്കെല്ലാം മറയിട്ടുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ അവർക്ക് പിന്നെയും പിന്നെയും തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. ആ പ്രാപ്തി നാം മാതാപിതാക്കൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധ്യം പൈതങ്ങളുടെ മേൽ നാം കൊടുക്കേണ്ടത്, മാതാപിതാക്കളായിരിക്കുന്ന മുതിർന്നവരായിരിക്കുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമായ കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങളാണ് നാം കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ അപൂർവമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപൂർവത്തിൽ ഒരു 100% നോക്കുമ്പോൾ അതിൽ ഒരു 5% കുട്ടികളെ മാത്രമേ മുതിർന്നവരെ ബഹുമാനിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത് പോലും കുഞ്ഞുങ്ങൾ ശീലിക്കാതെ വരുന്ന കാര്യം ആണ് നാം കാണുന്നത്.
ഒരിക്കൽ കുട്ടി മാതാവിനോട് അല്ലെങ്കിൽ പിതാവിനോട് കയർക്കുമ്പോൾ മാതാവിനോട് കയർക്കുമ്പോൾ പിതാവ് അതിനെ ശാസിച്ച് മാറ്റത്തില്ല, കൂടെ നിന്ന് ചിരിച്ചു കാണിക്കും. അതുപോലെ തന്നെ പിതാവിനോട് കയർക്കുമ്പോൾ മാതാവ് ആ അങ്ങനെ തന്നെ വേണം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ മാതാപിതാക്കളോട് ബഹുമാനം എന്നുള്ളത്, മാതാപിതാക്കളോട് എപ്പോഴും കയർക്കുന്ന ഒരു സ്വഭാവം കുട്ടികളിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ള മുതിർന്നവരോട് അപമര്യാദയുമായി പെരുമാറുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ അവിടെ ആ കുഞ്ഞുങ്ങളുടെ മേല് മറ്റുള്ളവരെയും ബഹുമാനിക്കുവാനുള്ള ആ ഒരു ശീലം അവരുടെ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബഹുമാനം എന്നുള്ളത് തന്നെ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ദൈവഭയത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് എല്ലാവരെയും ബഹുമാനിക്കുവാനും എല്ലാവരും സ്നേഹിക്കുവാനുമുള്ള ആ ഒരു കൃപ ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. ദൈവഭയത്തിൽ നാം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ദൈവം നാം മാതാപിതാക്കളെ ബഹുമാനിക്കണം. വചനം ഓരോ വചനം ദൈവം നമുക്ക് ബൈബിളിൽ തന്നിരിക്കുന്ന ഓരോ വചനം അങ്ങനെയുള്ള ബഹുമാനിക്കുന്ന വചനങ്ങൾ, മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, അധ്യാപകരെ ബഹുമാനിക്കുന്നത്, അതായത് നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നത്, നമ്മളെ ഉപദേശിക്കുന്നവരെ ബഹുമാനിക്കുന്നത്, ആ ഉപദേശം തള്ളിക്കളയരുത് എന്ന് നാം കാണിക്കുന്ന വചനങ്ങൾ എല്ലാം നാം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ വളർന്നു വരും, ഉപദേശം കൈക്കൊള്ളും, മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കും, മുതിർന്നവർ പറയുന്നത് കേൾക്കും, അവർ പറയുന്നത് ബഹുമാനിക്കും. അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് പോവുകയില്ല. ദൈവഭയത്തോടെ നാം ഇങ്ങനൊരു തെറ്റ് ചെയ്താൽ നമ്മുടെ പിതാവ് അറിഞ്ഞാൽ അല്ലെങ്കിൽ മാതാവ് അറിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കും, നമ്മളെ പ്രയാസപ്പെടുത്തും, നമുക്ക് വളരെ വലിയ ശിക്ഷയായിരിക്കും തരുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ ബോധ്യം കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് കടന്നു വന്നാൽ പാപം ഇല്ലാതായി തീരും. ഈ ലോകം സമാധാനവും ശാന്തിയുമുള്ള ഒരു ലോകമായി തീരുക തന്നെ ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും മുതിർന്നവർ, അതായത് സ്വന്തം മാതാപിതാക്കൾ, എല്ലാത്തിനും കണ്ണടച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണടച്ച് വിടുമ്പോൾ കുട്ടികൾക്ക് തെറ്റുകൾ ചെയ്യുവാനായിട്ട് കൂടുതലായി അവർക്ക് പ്രചോദനം കിട്ടുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ തെറ്റ് ചെയ്ത് നോക്കും, അതിൽ അത് അമ്മയും അപ്പനും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കളയും. കുഞ്ഞിലെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിലുള്ള കുട്ടികളുടെ ഒരു ഇറൈസറായിരിക്കും എടുത്തിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പെൻസിലായിരിക്കും എടുത്തിട്ട് വരുന്നത്. അത് വീട്ടിൽ വയ്ക്കുവാൻ അനുവദിക്കാതെ, നീ എവിടെ നിന്നാണോ എടുത്തത് അത് തിരികെ അവിടെ കൊണ്ട് കൊടുക്കുക എന്ന് നിർബന്ധമായി പറഞ്ഞ് തിരിച്ചു കൊടുപ്പിക്കുമ്പോൾ പിന്നെ ആ കുട്ടി ആ തെറ്റ് ചെയ്യുകയില്ല. അതുപോലെ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നമ്മൾ ശാസിച്ചു കൊണ്ട് അതിനെ തിരുത്തുമ്പോൾ കുട്ടികൾ ഒരിക്കലും തെറ്റിലേക്ക് കടന്നു പോയില്ല. അങ്ങനെ വരുന്ന കുട്ടികൾ സമൂഹത്തിലും ഭവനത്തിനും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളർന്നു വരും. ആ കുഞ്ഞുങ്ങളോട് നാം തെറ്റു ചെയ്താൽ നമ്മുടെ ദൈവം നമ്മളെ ശിക്ഷിക്കും, നാം ഒരിക്കലും സ്വർഗത്തിലെത്തുകയില്ല, നാം നരകത്തിലേക്ക് പോകും, നാം തെറ്റു ചെയ്താൽ നമ്മുടെ ദൈവം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ബോധ്യം പൈതങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈതങ്ങൾ സത്യസന്ധനും മാതൃകയുള്ളതുമായ പൈതങ്ങളായി വളർന്നു വരികയും അവർ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി തന്നെ വളർന്നു വരും. അതിനായി ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഓരോ പൈതങ്ങളെയും നാം അതിനായി വാർത്തെടുക്കുവാൻ തക്കവണ്ണം, അതുപോലെ തന്നെ ദൈവമേ എൻ്റെ മകനെ ഉപദേശിച്ച് എൻ്റെ മകളെ അങ്ങ് തന്നെ ഉപദേശിച്ച് വഴി നടത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പൈതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പൈതങ്ങളുടെ ആ ഉപദേശം നാം ഉപദേശിക്കുന്നതിലുപരി ദൈവം അവരെ ഉപദേശിച്ച് വഴി നടത്തുമ്പോൾ നമ്മുടെ പൈതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി മാറും. ഉപദേശിച്ച് വഴി നടത്തുന്നതിനായി നമ്മുടെ പൈതങ്ങളെ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. നാം ദൈവത്തോട് നമ്മുടെ പൈതങ്ങൾ ഉന്നത നിലയിൽ എത്തണമെന്നും ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നും ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നെല്ലാം ദൈവത്തോട് നാം ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ദൈവത്തോട് നാം ഏറ്റവും ആവശ്യമായി ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും ആവശ്യമായി നമ്മുടെ പൈതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്തുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണ്, ദൈവമേ അങ്ങ് തന്നെ
എൻ്റെ പൈതങ്ങളെ ഉപദേശിച്ചു വഴി നടത്തണമേ. അവർ ഒരു തെറ്റിലേക്കും ഒരു പാപത്തിലേക്കും ഒന്നും കടന്നു പോവാതെ വണ്ണം അവരെ കാത്തു പരിപാലിക്കണമേ, അവരെ ഉപദേശിച്ചു വഴി നടത്തണമേ എന്ന് ദൈവത്തോട് പറയുകയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി തന്നെ നമ്മുടെ പൈതങ്ങൾ വളർന്നു വരുന്നതായും അവർ ഏത് സ്ഥലത്ത് പോയാലും ഏത് രാജ്യത്തിൽ പോയാലും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറി എവിടെ പോയാലും ആ പൈതങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ദൈവം ഉപദേശിച്ച് വഴി നടത്തുന്ന നമ്മുടെ സർവശക്തനായ യേശു കർത്താവ് ഉപദേശിച്ച് വഴി നടത്തുന്ന പൈതങ്ങളായി തന്നെ വളർന്നു ശോഭിക്കുകയും അവർ അനേകം പേർക്ക് അനുഗ്രഹ പാത്രമായി തീരുകയും അവർ എവിടെ ആയിരുന്നാലും അവിടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളർന്നു ശോഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അനേകം പേർ സാക്ഷി പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ വളർന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും. ആ പൈതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ദൈവം ആ പൈതങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും തരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനായി നാം ഓരോരുത്തരും നമ്മുടെ പൈതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഉപദേശത്തിൽ അവരെ വഴി നടത്തുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. ഈ വചനം ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലലൂയ കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലലൂയ കർത്താവേ, ഈ വചനം കർത്താവേ, ഹല്ലലൂയ കർത്താവേ, അങ്ങ് നാവിലൂടെ തന്നതായ ഈ വാക്കുകൾ കർത്താവേ അനേകം പേർക്ക് പ്രയോജനകരമായി മാറുവാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേരുടെ കുടുംബത്തിൽ കർത്താവേ ഇതൊരു അനുഗ്രഹമായി മാറട്ടപ്പച്ച. അനേകം പേരുടെ പൈതങ്ങൾ കർത്താവേ അങ്ങയുടെ നിയന്ത്രണത്തിൽ തന്നെ ആയി തീരുവാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന കർത്താവേ അടിയനെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും കർത്താവേ കുടുംബത്തിൽ കർത്താവേ പൈതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുവാൻ തക്കവണ്ണം അങ്ങയുടെ ഉപദേശത്തിൽ വഴി നടക്കുന്ന പൈതങ്ങളായി മാറുവാൻ തക്കവണ്ണം കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളരുവാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, കേൾവിക്കാരായിരിക്കുന്ന സകലവരെയും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം തന്നെ. ആമേൻ, ആമേൻ.